പുരേച്ചി തലേവിക്ക് തമിഴ് മണ്ണിന്റെ വിട തമിഴ്നാടിന്റെ നിഷ്കളങ്ക രൂപം ഉരുത്തിനേക്കാൾ കരുത്തേറിയ നിശ്ചയദാർഢ്യം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അന്തരിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കെ ജയലളിത എന്ന ജയലളിത ജയറാം AIADMKയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് പുരേച്ചി തലേവി എന്നും അമ്മ എന്നും പാർട്ടി പ്രവർത്തകർ ജയലളിതയെ വിളിക്കാറുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തമിഴ് ചലച്ചിത്ര രംഗത്ത് ഒരു അഭിനേത്രിയായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി രാമചന്ദ്രനാണ് ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ഈ വാദം തെറ്റാണെന്ന് ജയലളിത തന്നെ പൊതുവേദികളിൽ പറഞ്ഞിട്ടുണ്ട് 1984-89 കാലഘട്ടത്തിൽ ജയലളിത തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എം ജി ആറിന്റെ മരണശേഷം പാർട്ടിയിൽ അനിശ്ചിത ശക്തിയായി അവർ മാറി ജാനകി രാമചന്ദ്രനു ശേഷം തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി അവർ അധികാരമേറ്റെടുത്തു 1972 തമിഴ്നാട് സർക്കാർ കലൈവാമണി പുരസ്കാരം നൽകുകയുണ്ടായി 1999 മദ്രാസ് സർവകലാശാല ബഹുമാന പുരസ്കാരം ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിച്ചു 1948 ഫെബ്രുവരി 24 തമിഴ്നാട്ടിൽ നിന്നും മൈസൂരിലേക്ക് താമസമാക്കിയ അയ്യങ്കാർ കുടുംബത്തിലായിരുന്നു ജയലളിത ജനിച്ചത് ജയലളിതയുടെ മുത്തച്ഛൻ അക്കാലത്ത് മൈസൂർ രാജാവിന്റെ ഡോക്ടറായി ജോലി നോക്കുകയായിരുന്നു മൈസൂർ രാജാവുമായുള്ള തങ്ങളുടെ അടുപ്പം സൂചിപ്പിക്കാൻ കൂടിയായിരുന്നു ജയലളിതയുടെ കുടുംബക്കാർ അവരുടെ പേരിന്റെ കൂടെ ജയ എന്ന് ചേർത്തത് ജയലളിതയ്ക്ക് 2 വയസ്സായപ്പോഴേക്കും പിതാവ് മരണമടഞ്ഞു സ്കൂളിൽ കോമളവല്ലി എന്ന പേരാണ് നൽകിയത് ചർച്ച് പാർക്ക് കോൺവെന്റ് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ബിഷപ്പ് കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂളിൽ മികച്ച വിദ്യാർത്ഥിനിയായിരുന്നതിനാൽ ഉപരിപഠനത്തിനായി സ്കോളർഷിപ്പ് വാഗ്ദാനം ലഭിക്കുകയുണ്ടായി അമ്മയെ വേദവല്ലിയോടൊപ്പം ആദ്യം ബാംഗ്ലൂരിലേക്കും പിന്നീട് ചെന്നൈയിലേക്കും താമസം മാറുകയും സിനിമയിലേക്ക് അവസരം തേടാനും തീരുമാനിച്ചു തന്റെ പഠനത്തിന് വിഘാതം വരാത്ത രീതിയിൽ വേനലവധിക്കും രാത്രികളിലും മറ്റുമായിരുന്നു ചിത്രീകരണങ്ങൾ എം ജി രാമചന്ദ്രനോടൊപ്പമാണ് അവരുടെ സിനിമാ ജീവിതം ആരംഭിച്ചത് ഇത് അദ്ദേഹവുമായുള്ള അടുപ്പത്തിന് വഴിയൊരുക്കി 1980 ജയലളിത എം ജി ആറിന്റെ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ അംഗമായി അവരുടെ രാഷ്ട്രീയ പ്രവേശനം മുതിർന്ന നേതാക്കൾക്കൊന്നും താല്പര്യമുള്ളതായിരുന്നില്ല എം ജി ആർ അസുഖം മൂലം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോയപ്പോഴാണ് ജയലളിത പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി ഉയരുന്നത് എം ജി ആർ നടപ്പിലാക്കിയ ഉച്ചഭക്ഷണ പരിപാടിയുടെ ചുമതലയും ലഭിച്ചത് ജയലളിതയ്ക്കായിരുന്നു പിന്നീട് ഇവർ രാജ്യസഭാംഗങ്ങളുമായി എം ജി ആറിന്റെ മരണത്തിനു ശേഷം രാജ്യസഭാംഗമെന്ന സ്ഥാനം രാജിവെച്ച് ജയലളിത സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു പാർട്ടിയിൽ ഒരു പിളർപ്പിന് വഴിവെച്ചുകൊണ്ട് എം ജി രാമചന്ദ്രന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ പാർട്ടിയിൽ അവകാശവാദം ഉന്നയിച്ചു 1989 നടന്ന തിരഞ്ഞെടുപ്പിൽ ഈ പിളർപ്പ് മുതലെടുത്ത് ഡി എം കെ അധികാരത്തിലെത്തി ഡി എം കെയുടെ ഭരണകാലത്തിനിടെ പാർട്ടിയെ തന്റെ അധികാരത്തിന് കീഴിലാക്കാൻ ജയക്ക് കഴിഞ്ഞു ജാനകി രാമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയതോടെ ജയലളിതയ്ക്ക് ശത്രുക്കളൊന്നും തന്നെ ഇല്ലാതായി 1991 തിരഞ്ഞെടുപ്പ് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച ജയലളിത ആദ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രിയായി എന്നാൽ അഴിമതി ആരോപണങ്ങളുടെ ഒരു പരമ്പരയാണ് ജയയുടെ ഭരണകാലത്തുണ്ടായത് 1996 തിരഞ്ഞെടുപ്പിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുകയും അവർക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു ജയലളിതയുടെ ഭരണകാലത്ത് നടത്തിയ അഴിമതികളുടെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയലളിതയ്ക്കെതിരായ കേസുകൾ വിചാരണ ചെയ്യുന്നതിന് പ്രത്യേക കോടതി രൂപവത്കരിക്കുകയും ചെയ്തു 2001 തിരഞ്ഞെടുപ്പിൽ ജയലളിത മത്സരിക്കാനായി പത്രിക നൽകിയെങ്കിലും അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന അവർക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചത് എങ്കിലും AIDMK വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുക തന്നെ ചെയ്തു ജനപ്രാതിനിധ്യ നിയമപ്രകാരം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യത നിഷേധിക്കപ്പെട്ട ജയലളിതയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ഫാത്തിമ ബീവി ക്ഷണിച്ചു ഇത് ഏതാണ്ട് 4 മാസം നീണ്ടുനിന്ന നിയമയുദ്ധത്തിലേക്കാണ് നയിച്ചത് മുഖ്യമന്ത്രിയായി തുടരാൻ ജയലളിതയ്ക്ക് യോഗ്യതയില്ലെന്ന് 2001 സെപ്റ്റംബർ 21 സുപ്രീം കോടതി വിധിച്ചു സംഭവ ബഹുലമായിരുന്നു അവർ അധികാരത്തിലിരുന്ന 4 മാസങ്ങൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയെയും 2 കേന്ദ്രമന്ത്രിമാരെയും അവർ അറസ്റ്റ് ചെയ്തു വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ രാജിവെച്ചൊഴിഞ്ഞത് തമിഴ് മക്കൾക്കായി ഒട്ടേറെ കാര്യങ്ങളാണ് ജയലളിത ചെയ്തു കൊടുത്തിട്ടുള്ളത്
പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഫ്രീയായി സൈക്കിൾ, പ്ലസ് ടു കഴിയുന്നവർക്ക് ലാപ്ടോപ്പ്, ഗവൺമെന്റ് ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടിക്ക് സോപ്പ്, പൗഡർ, കുട്ടിയുടുപ്പ്, ടവൽ, നാപ്കിൻ, ഓയിൽ, ഷാമ്പു മുതൽ ഒരു നവജാത ശിശുവിന് വേണ്ട സകലതും അമ്മ ബോൺ ബേബി കിറ്റ് എന്ന പദ്ധതി വഴി സർക്കാർ ചിലവിൽ നൽകപ്പെടും. ഗവൺമെന്റ് ജോലിയുള്ള ഒരു സ്ത്രീയാണ് പ്രസവിക്കുന്നതെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്ക് ജോലിയിൽ നിന്ന് വിട്ട് കുട്ടിയോടൊപ്പം നിൽക്കാം. 2016 December 5 തിങ്കളാഴ്ച രാത്രി 11:30 ജയലളിത മരണത്തിന് കീഴടങ്ങിയതെന്ന് അപ്പോളോ ആസ്പത്രി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. 3 ദശാബ്ദ കാലത്തോളം തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ജയലളിത. 68 അന്തരിച്ചു. 2016 September 22 ആശുപത്രിയിൽ പ്രവേശിച്ച ജയലളിതയുടെ രോഗവിവരം ആശുപത്രി പുറത്തുവിട്ടിരുന്നില്ല. 2016 December 6 ചൊവ്വാഴ്ച വൈകിട്ട് 4:30 മറീന ബീച്ചിൽ MGR സ്മാരകത്തോട് ചേർന്ന് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. ദിവസങ്ങളായി ജയലളിതയുടെ മരണത്തെപ്പറ്റി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. 2016 December 4 ഞായറാഴ്ച വൈകുന്നേരം ഹൃദയസ്തംഭനം ഉണ്ടായതോടെ അഭ്യൂഹം ശക്തമായി. തുടർന്ന് ഹൃദയപ്രവർത്തനം നടത്തുന്ന ECMO സംവിധാനത്തിൽ ജീവൻ നിലനിർത്തുകയായിരുന്നു. പിൻഗാമിയായി ധനമന്ത്രി ഒ പനീർശെൽവം അർദ്ധരാത്രിയിൽ തന്നെ ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ജയലളിതയുടെ മരണത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയതോടെ സംസ്ഥാനമെമ്പാടും സുരക്ഷ ശക്തമാക്കിയിരുന്നു. സംഘർഷം ഭയന്ന് ചെന്നൈ നഗരത്തിലെ പെട്രോൾ പമ്പുകളും കടകളും സ്കൂളുകളും സ്വകാര്യ സ്ഥാപനങ്ങളും നേരത്തെ അടച്ചു. കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവധി നൽകി ഒരു ദിവസം ദുഃഖാചരണം രേഖപ്പെടുത്തി.